ഇൻഷാഅല്ലാ. ഇനി ദുആ മജ്‌ലിസിലേക്ക് കടക്കുന്നു. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ സ്വാലിഹ് സഅദ് ഉസ്താദ് ഞങ്ങൾക്ക് ദുആ ചെയ്തുതരും. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഷറഫുൽ ഉലമാ ഉസ്താദ്, ഉസ്താദിനെ സംബന്ധിച്ച് എല്ലാ നേതാക്കളും ഇവിടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇന്ന ലില്ലാഹി ഇബാദ് ലൗ അഖ്സമ അലല്ലാഹി ലബറ, അള്ളാഹു എനിക്ക് ചില അടിമകളുണ്ട്, അവർ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞാൽ അള്ളാഹു അത് നടപ്പിലാക്കും എന്നതിലേക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ ഉസ്താദിൻ്റെ ജീവിതത്തിലൂടെ എല്ലാ മുഅ്മിനീങ്ങളും മഹാന്മാരും മനസ്സിലാക്കി. ഇന്ന് ഉസ്താദിൻ്റെ റൂമിലേക്ക് കടക്കുന്ന സമയത്ത് ഞങ്ങൾ സാധാരണ ദലായിലുൽ ഖൈറാത്ത് ഓതുമ്പോൾ അതിൽ കാണുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് വലൈസലി അമലുൻ അൽഖൽ അലീമ ബിഹി സിവാ മഹബ്ബതികൽ ഉദ്മാ വഈമാനി വലൈസലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅയ്ന ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസൂലി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഡയറക്റ്റായി വിളിച്ചുകൊണ്ട് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യുന്നു. ഞങ്ങൾ ഏത് ഇബാദത്ത് എടുത്താലും അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബ്ബത്ത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിജയമുള്ളത്. അല്ലാഹുവിൻ്റെ റസൂലാണ് ഞങ്ങളുടെ അഭയകേന്ദ്രം എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ അൽഹംദുലില്ലാ ഈ കർണാടകയിലുള്ള സുന്നി സംഘടനകളുടെ എല്ലാമായ സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതാവായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവായും എല്ലാ സാദാത്തീങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഖുറത്തു സാദാത്ത് കൂറത്ത് തങ്ങൾ അവരുടെ ദുആയും പ്രസംഗവും ഞങ്ങൾ കേട്ടു. തങ്ങൾ അവർകൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞവർ വാക്കുണ്ട്, സാദാത്തീങ്ങളെ അങ്ങേയറ്റം ഇഷ്ക് വെച്ചു ഷറഫുൽ ഉലമ ഉസ്താദ്, സാദാത്തീങ്ങളെ ബഹുമാനിച്ചു ഷറഫുൽ ഉലമ ഉസ്താദ്. അതുകൊണ്ട് ഉസ്താദ് അവർക്ക് അല്ലാഹു വലിയ പദവി കൊടുക്കുന്നു. 70,000 തഖ്ലീൽ ഒരു വ്യക്തിയുടെ പേരിൽ ഓതിയാൽ അവരുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് ഉസ്താദിൻ്റെ പേരിൽ അൽഹംദുലില്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ മജ്ലിസുകളിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിലും അതുപോലെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ ഉസ്താദിൻ്റെ പേരിൽ മജ്ലിസുകളെന്നും നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ സ്ഥലത്തും ഉസ്താദിൻ്റെ പേരിൽ അനുസ്മരണകൾ നടക്കുന്നു, കമമറേഷൻ പരിപാടികൾ നടക്കുന്നു. എല്ലാ മജ്ലിസുകളിലും ഉസ്താദിൻ്റെ പേരിൽ തഹ്ലീലുകൾ നടന്നു. ഇന്ന് ഒരുപാട് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു ഷറഫുൽ ഉലമ ഉസ്താദിൻ്റെ പേരിൽ ഞങ്ങൾ ഓതിയ തഹ്ലീൽ ഇന്ന് നടക്കുന്ന മജ്ലിസിൽ ഹദിയ ചെയ്യണം. അതുപോലെ ഖത്മുൽ ഖുർആനുകൾ ഒന്നല്ല രണ്ടല്ല നൂറുകണക്കിൽ ഖത്മുൽ ഖുർആനുകൾ ഒരുപാട് മുഅ്മിനീങ്ങൾ ഓതി കഴിഞ്ഞു. അല്ലാഹു തആല ഉസ്താദിൻ്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്തു. ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ സ്വാലിഹ് സഅദ് ഉസ്താദ് ഞങ്ങൾക്കിവിടെ ദുആ ചെയ്ത് തരും. അല്ലാഹു തആല ഉസ്താദ് അവർക്കും ഞങ്ങളുടെ എല്ലാ നേതാക്കൾക്കും അൽമദീന ട്രഷറർ മജീദ് ഹാജിയും തുടങ്ങിയ എല്ലാ ഉമറ നേതാക്കൾക്കും അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മുംതാസ് അലി, അദ്ദേഹം ബഹുമാനപ്പെട്ട ഉസ്താദുമായി വലിയ ബന്ധത്തിലായിരുന്നു. ഞങ്ങളുടെ സമ്മേളനം നടക്കുന്ന സമയത്ത് 25th വാർഷികം നടക്കുമ്പോൾ ഉസ്താദിൻ്റെ കൂടെയായിരുന്നു. അതുപോലെ കുറേ നേതാക്കൾ, ബഹുമാനപ്പെട്ട എൻ എസ് കരീം ഹാജി, ഞങ്ങളുടെ മിനിസ്റ്റർ യു ടി ഖാദർ, അതുപോലത്തെ എല്ലാ ഉമറ നേതാക്കൾ, ഇവിടുത്തെ കുറേ ഹാജാർമാർ, എല്ലാവരും ഉസ്താദിൻ്റെ കൂടെ നിന്നു. ആ പരിപാടികളിലെല്ലാം ഉസ്താദിൻ്റെ സാന്നിധ്യമായിരുന്നു. അന്ന് ഉസ്താദാണ് ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ഇന്ന് ഉസ്താദിൻ്റെ പേരിൽ ഞങ്ങൾ പരിപാടി നടത്തുന്നു. അല്ലാഹു ഉസ്താദിൻ്റെ ദർജ ഉയർത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാ ഞങ്ങൾക്ക് ഖത്മുൽ ഖുർആൻ, അതുപോലെ തഹ്ലീൽ, സ്വലാത്ത്, ഉസ്താദിൻ്റെ പേരിൽ ഇന്നലെ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ പറഞ്ഞ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ ഒരുപാട് മജ്ലിസുകളുണ്ട്. എല്ലാം ഇൻഷാ അല്ലാ ഉസ്താദിൻ്റെ പേരിൽ ഹദിയ ചെയ്ത് ഇവിടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഉസ്താദ് അവർകൾ ദുആ ചെയ്യുന്നു എന്ന് ഈ സന്ദർഭം അറിയിച്ചുകൊണ്ട് ഉസ്താദ് അവർകളെ ദുആ നടത്താൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു.